ഹലോ, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമുക്കൊരു നാടൻ നെയ്യപ്പം ഉണ്ടാക്കാം. നെയ്യപ്പം ഇനി ആരും റെഡി ആയില്ല എന്ന് പറയരുത്. ഞാൻ പറയുന്ന പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. സൂപ്പറായിട്ട് ഉണ്ടാക്കാം, എളുപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വേണം കുറച്ചുണ്ടാക്കാം. ഞാൻ 1.5 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഇന്ന് രാത്രി കുതിർത്ത ശേഷം പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഓവർ നൈറ്റാണ് വെച്ചത്. പിന്നെ അതിന് 1 കിലോ ബെല്ലാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പാനിയായി കിട്ടണം. അതിനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ബീഫ് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ബീഫിൻ്റെ റെസിപ്പി ഇടുന്നില്ല, തിളച്ച് വരുന്നുണ്ട്. ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. ബീഫ് തിളച്ച് വരുന്നുണ്ട്. ശരിക്കും ഉരുകി കിട്ടിയില്ല, കുറച്ചുകൂടി ഉരുകാൻ. ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബീഫ് നമുക്ക് അടച്ചു വെക്കാം. ഈ സമയത്ത് അതാ കുറച്ചുകൂടെ ഉരുകി കിട്ടാൻ ഞാൻ നന്നായിട്ട് പച്ചരി കഴുകി ഒരു ഊറ്റുപാത്രത്തിലിട്ടിട്ടുണ്ട്. ബെല്ലം ഏകദേശം ഉരുകി നല്ല പാനിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി തണുക്കാൻ വെക്കാം. നല്ല ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിൽ കുറച്ച് പച്ചരി ഇടുക. കുറച്ച് വെല്ലം ഒഴിക്കുക. അതിൻ്റെ പാനി ഒഴിച്ച ശേഷം അരിച്ച് വേണം ഒഴിക്കാൻ. കല്ലൊക്കെ ഒഴിവാക്കാനാണ്. മിക്സിയിൽ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അധികം ലൂസാവാൻ പാടില്ല. പാനി കുറച്ച് കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ. ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ഇത് അടിക്കുന്നത്, നല്ല അരച്ചെടുക്കുന്നത്. ഈ തിക്നെസ് വേണം കേട്ടോ. ഇതേപോലെ തരിതരിയും വേണം. 2-ാമത്തെ ട്രിപ്പിൽ ഞാൻ 5-8 ഏലക്കായും 1 നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ട് അരക്കുന്നുണ്ട്. ദാ പാനി അധികമാവാൻ പാടില്ല, ഈ തിക്നെസ് വേണം. പിന്നെ 1 അരിപ്പയെടുത്ത് 4-5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട ശേഷം അത് അരിച്ചെടുത്ത ശേഷം 1 വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാ നമ്മളെ മാവ് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം. നമുക്കിനി തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിന് ചീനച്ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. നെയ്യായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് ചെറിയ പീസാക്കിയത് വറുത്തെടുക്കുക. ഇതേപോലെ ബ്രൗൺ കളറാകുമ്പോൾ കോരുക. ശേഷം നമ്മുടെ മാവിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കുറച്ച് ഇനി മൂടി വെക്കുക. 1 മണിക്കൂർ മൂടി വെക്കുക. നമ്മളെ മാവ് നന്നായിട്ട് കിട്ടാവാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് തീയൊക്കെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ചീനച്ചട്ടി ഉപയോഗിക്കുന്നത് നല്ലത്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം അപ്പട. ഇതേപോലെ ചെറിയ ഒരു തവി ഉപയോഗിച്ച് അപ്പം ഒഴിച്ചു കൊടുക്കുക. പൊന്തി വരുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ചുവന്ന കളറാകുമ്പോൾ തിരിച്ച് മറിച്ചെടുത്ത് കോരിയെടുക്കുക. ഇതെങ്ങനെ ഒഴിക്കുക കണ്ടില്ലേ, ഇപ്പോൾ പൊന്തി വരും. ഇപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യണം. മറ്റേ വശം ആയതിന് ശേഷം മറിച്ചിടാം. ഇതേപോലെ മുഴുവനും നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി അപ്പം കിട്ടിയിട്ടുണ്ട്. കടയിലൊക്കെ വാങ്ങുന്ന അതേ അപ്പമാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എള്ള് വേണമെങ്കിൽ എള്ളും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എള്ളില്ലാത്തതുകൊണ്ട് എള്ള് യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ബീഫിൻ്റെ കൂടെയാണ് അപ്പം കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ബീഫും നെയ്യപ്പവും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതുവരെ ശരിയാകാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക്, ഉറപ്പായാലും റെഡിയാകും. ഇതാ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്താൽ മതി. മാവ് തിക്നെസ് ശ്രദ്ധിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.